ഞാൻ ഇത് ആലോചിച്ചിരുന്നതാ, രണ്ടുപേരെയും കൂടി ഒന്നിച്ച് പറത്തി വിട്ടാലോ എന്ന്. കല്യാണിന് പകരം ഓഫീസില് സീത ഇരിക്കട്ടെ എന്ന് കരുതിയ ഞാൻ വേണ്ടാന്ന് വെച്ചത്. ഇനി ഓഫീസിലെ അമ്മ പോയാ മതി. ഇങ്ങനെ സംസാരിച്ചെന്നാലേ ആ ഫ്ലൈറ്റ് അങ്ങ് പോവും. പറഞ്ഞേക്കാം വാ ചെല്ലു മക്കളെ. ഹാപ്പി ജേണി. താങ്ക് യു അച്ഛൻ. ആലോചിച്ച് നിൽക്കാതെ ഞങ്ങളൊന്ന് അനുഗ്രഹിക്കാമേ. സന്തോഷത്തോടെ പോയി വാ മക്കളെ. വാ രാജേശ്വരി, മക്കളെ യാത്രയാക്കണ്ടേ? വാ. അങ്ങോട്ട് നടക്ക്. അപ്പൊ പോയിട്ട് വരാം. ഒരു കൈവീശി യാത്ര പറയണ്ടേ രാജശ്രീ. മാഡം, സീതയെ കൊല്ലാൻ കണ്ടെത്തിയ ഐഡിയൊക്കെ മറന്നേക്ക്. എന്നിട്ട് നല്ലൊരു താരാട്ടുപാട്ട് പഠിക്ക്. സീതയുടെയും കല്യാണിന്റെയും കുഞ്ഞിനെ പാടി ഉറക്കാൻ. ഓണം വന്നാലും റംസാൻ വന്നാലും കോഴിക്ക് കടക്കപ്പുറത്ത് ഇല്ലാന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. എന്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോ നിങ്ങള്. എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാനാണോ സീതയ്ക്ക് വിസ കൊടുത്തത്? എന്തൊക്കെയായിരുന്നു പ്ലാൻ? കല്യാണിനെ സിംഗപ്പൂരിലേക്ക് പറഞ്ഞു വിടുന്നു, ഇവിടെ സീതയെ വകവരുത്തുന്നു, ഒക്കെ തകർന്നു. കൈവിട്ട് പോയി. സീതയെ കൊല്ലാൻ മൂർച്ച കൂട്ടിയ കത്തി മാഡം സ്വയം കുത്തി മരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ വായടച്ചില്ലെങ്കിൽ ആ കത്തി നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കി ഞാൻ. സിംഗപ്പൂരിൽ പോയത് കൊണ്ട് മാഡത്തിനെതിരെ കിട്ടിയ തെളിവ് കൊണ്ട് സീത കളിക്കില്ലെന്ന് സമാധാനിക്കാം. അത്ര തന്നെ. എടോ, തൽക്കാലത്തേക്ക് അങ്ങനെ തന്നെ ആശ്വസിക്കാം. പക്ഷേ ഇത്രയും കാലം ഞാൻ അവരെ അകറ്റി നിർത്താൻ ശ്രമിച്ചത് വെറുതെ ആയില്ലേ? സിംഗപ്പൂരിൽ അവര് ഹണിമൂൺ ആഘോഷിക്കും. അവർക്ക് സന്തോഷിക്കാനുള്ളൊരു വാർത്തയുമായിട്ടായിരിക്കും
തിരിച്ച് എൻ്റെ മുന്നിലേക്ക് വരിക. മുന്നിലെത്തും മുമ്പേ വിളി വരും. ഒരു മാസം അവരവിടെ തങ്ങുകയില്ലേ. പ്രകൃതിണ്ടാണെന്ന് അറിയുമ്പോ ഈ സീത തന്നെ തലകറങ്ങി വീഴും. അവൾ പോലും പ്രതീക്ഷിക്കാത്തതാണല്ലോ നടക്കാൻ പോകുന്നത്. ഒടുവിൽ സന്തോഷത്തിന്റെ പൂത്തിരി വിടരും അവളുടെ മുഖത്ത്. എന്നിട്ടൊരു ഫോൺ വിളിയാ ഇങ്ങോട്ട്. ഹലോ അമ്മയില്ലേ, ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാനാ വിളിച്ചത്. അമ്മ രണ്ടാമതൊരു കുഞ്ഞിന്റെ കൂടി മുത്തശ്ശിയാവാൻ പോകുന്നു. അയ്യോ എന്നെ തല്ലിയതുകൊണ്ട് എന്ത് കാര്യം, വരാൻ പോകുന്നത് വഴി തങ്ങില്ല മാഡം. കല്യാൺ ചേട്ടനിൽ നിന്ന് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഏതായാലും ഈ സർപ്രൈസ് കലക്കിട്ടോ. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ചേച്ചി കൊണ്ടുപോവാൻ അമ്മ സമ്മതിക്കില്ല, അതുകൊണ്ടാ കല്യാൺ ചേട്ടനൊക്കെ സർപ്രൈസ് ആക്കി വെച്ചത്. അതെ അതെ, അതുകൊണ്ട് തന്നെ. സീതേശിയുടെ മുഖത്ത് ഇത്രയും സന്തോഷം ഞാനിതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഏതായാലും വ്രതം കഴിഞ്ഞ ദിവസം തന്നെ ഒരു യാത്ര, അതൊരു അനുഗ്രഹമായി. തിരികെ വരുമ്പോ സന്തോഷമുള്ള ഒരു വാർത്തയായിട്ട് വരണം രണ്ടുപേരും കേട്ടോ. ഇവന് എന്താ വേണ്ടത്? സീത താൻ പറ. അജയൻ ഇവിടെ ഇറക്കി വിടുന്നതാ നല്ലത്, ഇല്ലെങ്കിൽ അജയൻ നിങ്ങളെ രണ്ടുപേരെയും നാണിപ്പിച്ച് കൊല്ലും. ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ, ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. എടാ നിന്റെ ആഗ്രഹം നടക്കൂടാ, ഒന്ന് മിണ്ടാതിരിക്ക. കല്യാൺ നല്ല വോളിയത്തിൽ ഒരു പാട്ട് വെക്ക, എങ്കിലും ഇവൻ മിണ്ടാതിരുന്നോളൂ. താൻ എന്താണ് പറഞ്ഞത്? വരാൻ പോകുന്നത് വഴിയിൽ തങ്ങില്ല എന്നല്ലേ? വഴിയിൽ തങ്ങും. ഈ രാജേശ്വരി അവരെ തടഞ്ഞു നിർത്തും. അവരെ എയർപോർട്ടിൽ എത്തി കാണില്ലല്ലോ അല്ലേ? ഇല്ല, അതിനുള്ള സമയമായിട്ടില്ല. ഞാൻ ആന്റണിയെ കൊണ്ട് അവരുടെ സിംഗപ്പൂർ യാത്ര മുടക്കും. രാജേശ്വരി മാഡം. ഹലോ മാഡം, ഹൗ ആർ യു? കല്യാണം കൊണ്ട് പുറപ്പെട്ടോ? ഇത് പറഞ്ഞാൽ അത്ര സന്തോഷമുള്ള വാർത്തയൊന്നും അല്ല ആന്റണി. ആ എന്താ മാഡം? കല്യാണിനൊപ്പം സീതയും അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഓ, അപ്പൊ മാഡത്തിന്റെ പ്ലാൻ പൊളിഞ്ഞു അല്ലേ? അവരെ അകറ്റി നിർത്തുകയായിരുന്നല്ലോ മാഡത്തിന്റെ പ്ലാൻ. അതെ, ആ ആന്റണി എങ്ങനെയെങ്കിലും അവരുടെ ഈ യാത്ര ഒന്ന് മുടക്കണം. പെട്ടെന്ന് അമേരിക്കയിലേക്കോ മറ്റോ ആന്റണിക്കൊന്ന് പോകണം. ഹാ, താൻ സിംഗപ്പൂരിൽ ഉണ്ടാവില്ല. പുതിയ സംരംഭത്തിന്റെ കാര്യം ചർച്ച ചെയ്യാനോ പേപ്പേഴ്സ് നീക്കാനോ ഇപ്പൊ കഴിയില്ല. അതുകൊണ്ട് ഈ യാത്ര മറ്റൊരു ദിവസത്തേക്ക് മാറ്റണം എന്ന് പറഞ്ഞാൽ മതി. ഒരു കാരണവശാലും അവര് രണ്ടുപേരും സിംഗപ്പൂരിലേക്ക് വരരുത്. അത് ഞാൻ ഏറ്റു മാഡം.
കള്ളം പറയാൻ ആന്റണി ആരും പഠിപ്പിക്കണ്ടല്ലോ. ആ അവരെ എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പൊ തന്നെ വിളിക്കണം. ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം മാഡം. ഓക്കേ. ആന്റണി ഇപ്പൊ തന്നെ അവരെ വിളിക്കും. ആന്റണിയെ കാണാനും പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കാനുമായിട്ടാണ് കല്യാണിനെ ഇപ്പൊ സിംഗപ്പൂരിലേക്ക് വിടുന്നത്. ആന്റണിക്ക് ഇപ്പൊ കാണാൻ കഴിയില്ല. പിന്നീട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ കല്യാണിപ്പൊ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവര് രണ്ടുപേരും സിംഗപ്പൂരിലേക്ക് പോയില്ല, പോയ പോലെ തന്നെ മടങ്ങി വരും. അല്പസമയത്തിനുള്ളിൽ കല്യാണ സീതയും ഇവിടെ തിരിച്ചെത്തും. സമ്മതിച്ചിരിക്കുന്നു. ഞാനിപ്പോ തൊഴുതോട്ടെ മാഡത്തിന്? ആവാം. അതിബുദ്ധിയുള്ളവരെയും അധികം ശക്തിയുള്ളവരെയും ആരാധിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. സിംഗപ്പൂരിൽ നിന്ന്. ഹലോ. ആ സർ, കല്യാൺ, താങ്കൾ എയർപോർട്ടിലെത്തിയോ? ഇല്ല സർ, എയർപോർട്ടിലേക്കുള്ള യാത്രയില്ല. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ വൈഫും ഉണ്ട്. സോറി കല്യാൺ, നിങ്ങളുടെ യാത്ര ഒന്ന് മാറ്റിവെക്കേണ്ടി വരും. എന്താ സർ? ബിസിനസ് പരമായ ഒരു മീറ്റിംഗ് അമേരിക്കയിൽ. പെട്ടെന്നുള്ള തീരുമാനമാണ്, എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല. പോയേ പറ്റൂ. കല്യാണിപ്പ് ഇവിടെ വന്നാൽ എനിക്ക് കല്യാണുമായി മീറ്റ് ചെയ്യാൻ കഴിയില്ല. പുതിയ സംരംഭത്തിന്റെ പേപ്പേഴ്സുകളൊക്കെ ശരിയാക്കണമെങ്കിൽ സമയമെടുക്കും. ഓ, നിങ്ങൾ ഫ്ലൈറ്റിൽ കയറാത്തത് ഭാഗ്യമായി. പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ടാണ് ഇപ്പൊ വിളിച്ചു പറഞ്ഞത്. കല്യാൺ, ഈ യാത്രയൊന്ന് ക്യാൻസൽ ചെയ്തേക്ക്, നമുക്ക് പിന്നീട് മീറ്റ് ചെയ്യാം. എന്തായാലും പുതിയ സംരംഭം നമ്മൾ ഉപേക്ഷിക്കുന്നില്ലല്ലോ, നമുക്ക് കാണാം. ഓക്കെ സർ, ഞാൻ യാത്ര ക്യാൻസൽ ചെയ്തേക്കാം, മറ്റൊരു ദിവസം കാണാം. ഓക്കെ കല്യാൺ, ബൈ. ഓക്കെ. രണ്ടുപേരും മടങ്ങി വരും. ഇന്നത്തോടെ വ്രതം അവസാനിച്ചു എന്ന കാര്യം മാഡം മറന്നു. ജോത്സ്യനെ കൂട്ടുപിടിച്ച് നടത്തിയ നാടകത്തിന് ഇന്ന് തിരശീല വീണു. എന്താണാവോ അടുത്ത നീക്കം? അല്ല, അവരെ അകറ്റാൻ എന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കണ്ടേ? ഇല്ലെങ്കിൽ എന്തിനാടോ തന്ത്രം പ്രയോഗിച്ച് ഇനി അവരെ അകറ്റുന്നത്? ഇന്ന് രാത്രിയോടെ ഞാൻ സീതയെ തീർക്കാൻ പോവല്ലേ. ആ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. കല്യാണം ഇവിടെ ഉണ്ടെന്നുള്ളത് എനിക്കൊരു വിഷയമേ അല്ല. ഭാര്യയുടെ മരണസമയത്ത് കല്യാൺ അരികത്ത് തന്നെ ഉണ്ടാവും. ആ ഒരു ഭാഗ്യം സീതയ്ക്ക് കിട്ടും, അത്ര തന്നെ. സീതയുടെ പക്കൽ മാഡത്തിനെതിരെ തെളിവുണ്ട്. പക്ഷേ അത് വച്ച് സീത ഇന്നേ വരെ കളിച്ചിട്ടില്ല. മറ്റാരോടും പറഞ്ഞിട്ടുമില്ല, പോലീസിനെ അറിയിച്ചിട്ടുമില്ല. മാഡത്തിനെതിരെ സീത പോലീസിൽ പരാതി നൽകി കേസ് വീണ്ടും കുത്തിപ്പൊക്കിയ ശേഷം അവളെ തീർക്കണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചാ പോരെ? അതായത്
ഞാൻ ജയിലിൽ പോയതിനു ശേഷം തീരുമാനിച്ചാൽ പോരെയെന്ന്. നിങ്ങൾ എന്നെ ജയിലിൽ പറഞ്ഞു വിട്ടിട്ടേ അടങ്ങും അല്ലേ? എടോ മണ്ട, ഞാൻ ജയിലിലെത്തിയതിനു ശേഷം എന്ത് ചെയ്തിട്ട് എന്താ? അത് ശരിയാകും. എനിക്കെതിരെ അവളുടെ കയ്യിൽ ഒരു തെളിവുണ്ട്. ഏത് നിമിഷവും അവളത് എനിക്കെതിരെ പ്രയോഗിക്കാം. സീത ജീവിച്ചിരിക്കുന്നത് എനിക്ക് ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇന്ന് രാത്രി അത് നടക്കും. എന്റെ എന്തെങ്കിലും സഹായം വേണ്ട എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ മാഡം. മൂർത്തി, കല്യാണിനൊപ്പം സീതയും സിംഗപ്പൂരിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോ നിങ്ങളൊരു ചിരി ചിരിച്ചായിരുന്നു. അവരത് ഇപ്പൊ തിരികെ വരും. അവരെ ഒന്ന് കണ്ടിട്ട് പോയാ പോരെ മൂർത്തി. നേരത്തെ രാജേശ്വരി ഒന്ന് തോറ്റു, ഇപ്പോ സീത തോറ്റു. ആ ചിരി തനെ സീതയ്ക്കൊന്ന് കൊടുത്തേക്ക്. അത് മാഡം കൊടുക്കുന്നതല്ലത്. ഞാൻ നാളെ വരാം റീത്തുമായി സീതയുടെ മൃതശരീരത്തിൽ വെക്കാൻ. ശരി മാഡം. യാത്ര ക്യാൻസൽ ചെയ്യാം, നമുക്ക് വീട്ടിലേക്ക് പോവാം. യാത്ര ക്യാൻസൽ ചെയ്യാനോ? ആന്റണി സാർ സിംഗപ്പൂർ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. പെട്ടെന്നൊരു അമേരിക്കൻ യാത്ര, തമ്മിൽ കാണാൻ പറ്റില്ലെന്ന്. യാത്ര ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു, വേറൊരു ദിവസം മീറ്റ് ചെയ്യാന്ന്. പോകുന്ന കാര്യം നടക്കില്ല, പിന്നെന്തിനാ പോകുന്നത്? അദ്ദേഹത്തിന് സമയം കിട്ടുമ്പോ പോവാം. ഒന്നുകിൽ പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങാം, അല്ലെങ്കിൽ ഒരു സിനിമയൊക്കെ കണ്ട് പതുക്കെ പോവാം. എന്ത് കൂളായിട്ട് കല്യാണം ചെയ്തത് പറയുന്ന, പിന്നെ എന്താ വേണ്ടത്? യാത്ര ക്യാൻസൽ ചെയ്തല്ലേ പറ്റൂ. പാവം സീതേച്ചി, സിംഗപ്പൂർ യാത്രയൊന്നും ആഗ്രഹിച്ചല്ല, സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. ചേച്ചിക്ക് ആഗ്രഹം കൊടുത്തിട്ട് ഇപ്പൊ പാതി വഴിയിൽ എത്തിട്ട് പറയാ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലാന്ന്. പിന്നെ എന്ത് ചെയ്യുവാ ജയ്? അദ്ദേഹത്തെ കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ സിംഗപ്പൂർ പോകുന്നത്? രണ്ടുപേര് കണക്ക. ഏതായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ, ഇനി മടങ്ങുന്നില്ല. രണ്ടുപേര് സിംഗപ്പൂരിലേക്ക് പോ, ഒന്ന് കറങ്ങിട്ട് വാ. ഏതായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ, ഇനി മടങ്ങുന്നില്ല. രണ്ടുപേര് സിംഗപ്പൂരിലേക്ക് പോ, ഒന്ന് കറങ്ങിട്ട് വാ. അത് ശരിയാ, ഇത് വീണ് കിട്ടിയ ഒരു ഹണിമൂൺ ട്രിപ്പായിട്ട് കരുതിയാ മതി. രണ്ടുപേരും ചെന്ന് അടിച്ചു പൊളിച്ചിട്ട് വാ. സീത എന്തു പറയുന്നു? അത് വേണോ? അത് വേണം. അദ്ദേഹത്തെ കാണാൻ പറ്റില്ല, ബിസിനസ്സുമായിട്ടുള്ള കാര്യങ്ങൾ നടക്കില്ല എന്നല്ലേ ഉള്ളൂ. ഒരു കണക്കിന് അത് നന്നായി. നിങ്ങളിപ്പോ ഫ്രീ ആയി, നിങ്ങളുടേതായ ലോകത്ത് അടിച്ചു പൊളിച്ചിട്ട് വാ. ആരും ശല്യം ചെയ്യാനില്ല. കിട്ടിയ ചാൻസ് കളയാതെ രണ്ടുപേരും പോയിട്ട് വാന്നേ. അതെ, ഒരു മാസം ഒന്നും നിക്കണ്ട, ഒരാഴ്ച നിന്നാ മതി. ഇവര് പറയുന്ന പോലെ വീണ് കിട്ടിയ ഒരു ഹണിമൂൺ ട്രിപ്പാ, നമുക്ക് പോവാം അല്ലേ സീതേ? ഒക്കെ കല്യാണിന്റെ ഇഷ്ടം. അല്ല, അമ്മയോടൊന്ന് വിളിച്ച് പറയണ്ടേ? അമ്മയോടും അച്ഛനോടൊക്കെ അനുഗ്രഹം വാങ്ങി ഇറങ്ങിയല്ലേ. ഇക്കാര്യം ഇനി പ്രത്യേകിച്ച് പറയണമൊന്നുമില്ല. അതെ, ഒക്കെ ചെന്നിട്ട് ഞങ്ങൾ വിശദമായിട്ട് പറഞ്ഞോളാം. നിങ്ങൾ വണ്ടി കയറി, ഇല്ലെങ്കിൽ ഫ്ലൈറ്റ് പോവേ. നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. നമുക്ക് സിംഗപ്പൂരിൽ പോയി ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് വരാം അല്ലേ കല്യാൺ? പിന്നെ താങ്ക്.
സാറെന്താ ആലോചിക്കുന്നത്? ഭക്ഷണം കഴിക്ക്. ഞാൻ കല്യാണിനെ സീതയെയും കുറിച്ച് ആലോചിക്കാം. രണ്ടുപേരും സിംഗപ്പൂര് പോയതിൽ എനിക്ക് സന്തോഷമുണ്ട്. എങ്കിലും അകന്നിരിക്കുമ്പോ എന്തോ ഒരു ആഹാ, രണ്ടുപേരെയും മിസ് ചെയ്യുന്നുണ്ടല്ലേ. ആ എന്നാലേ അത് വേണ്ട, അവര് രണ്ടുപേരും അല്പസമയത്തിനുള്ളിൽ തിരികെ വരും. അവരിപ്പോ സിംഗപ്പൂരിലേക്കുള്ള യാത്രയിലായിരിക്കും, പിന്നെ എങ്ങനെ ഇവിടെ എത്തും? അവരുടെ ഇന്നത്തെ യാത്ര ക്യാൻസൽ ചെയ്തു. മരുമകളുടെ നാവിൻ തുമ്പത്താണ് മാഡത്തിന്റെ ജീവിതം അല്ലേ? നീ എന്താ നേരത്തെ പറഞ്ഞത് രാജശ്രീ? സീതപ്പെണ്ണിന് ഭാഗ്യമില്ലെന്നല്ലേ? അവൾക്ക് ഭാഗ്യമുണ്ട്, അമ്മയാകാനുള്ള ഭാഗ്യം.